ആലാപന ശേഷി പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ആശി. ഏതായാലും എല്ലാ സംഗീത പ്രേമികൾക്കും രാഗവിസ്മയത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട അതിഥിയുണ്ട്, പ്രശസ്ത സംഗീതജ്ഞനും വൈദികനുമായ ശ്രീ അനന്ത പത്മനാഭൻ മാഷ്. മാഷിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന രാഗം ഏതാണെന്ന് ചോദിച്ചാൽ വളരെ പ്രത്യേകതകളുള്ള ഒരു ഹിന്ദുസ്ഥാനി രാഗം തന്നെയാണ്. മിശ്ര ഖമാജ് അല്ലേ? ഏതാണ് ഈ ഒരു രാഗത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് മാഷെ? ശരിക്കും അതായത് ഈ മിശ്ര ഖമാജ് എന്ന രാഗം നമ്മുടെ കർണാടക സംഗീതത്തിലെ ഖമാസ് തന്നെയാണ്. ഖമാസ് തന്നെയാണ്, ഖമാസ് ബ്രോച്ചേവാരിയുടെ ഒക്കെയാണ്. നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഈ സ്വരജതി പഠിക്കും, സാംബശിവായനവേ സ്വരജതി പഠിക്കും, ഖമാസ് രാഗം. ആ ഖമാസ് രാഗത്തിന്റെ ഹിന്ദുസ്ഥാനി കൗണ്ടർ പാർട്ടാണ് മിശ്ര ഖമാജ്. ഹരികാംബോജി സ്കെയിലാണ്. അപ്പോ ഈ മിശ്ര ഖമാജില് നമുക്ക് പെട്ടെന്ന് ഓർമ്മ വൈഷ്ണവജന കേട്ടാണ്. ഇത് മാത്രം വായിച്ചാൽ മതി മിശ്ര ഖമാജ് എന്താണെന്ന് അറിയാനല്ലേ? അതെ അതെ അതെ. അപ്പോ ശരിക്കും ഇതിലെ ഭാവം എന്ന് പറയുന്നത് ഭക്തിഭാവമാണ്. ഭക്തി ദേശഭക്തിയാണെങ്കിലും ഈശ്വരന്റെ ഭക്തിയാണെങ്കിലും പ്രകൃതിയോടൊരു ഭക്തിയാണെങ്കിലും ഏത് ഭക്തിയാണെങ്കിലും ഭക്തിയുടെ ഏത് തലത്തിലാണെങ്കിലും ഒരു ഭക്തിഭാവമാണ് ഈ മിശ്ര ഖമാജിനുള്ള ഒളിഞ്ഞു കിടക്കുന്ന. അതെ, ശരി. ഓക്കെ, ഇതിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ്? ഭജൻസ് ആണോ? ഭജൻസ് ആണ്, മിശ്ര ഖമാജിൽ ഭജൻസ് ആണ്. ഖമാസിലാകുമ്പോൾ കീർത്തനങ്ങളുണ്ട്, ഒരുപാട് കീർത്തനം. സീതാപതിയൊക്കെ നമ്മുടെ കർണാടക സംഗീതത്തില് സീതാപതി എന്നുള്ള ആചാര്യ കീർത്തനമുണ്ട്. ബ്രോച്ചേവാരവരുടെ മൈസൂർ വാസുദേവാചാര്യരുടെ കൃതിയുണ്ട്. ഈ ഹിന്ദുസ്ഥാനി വേഷങ്ങൾ ഭജൻസ് ഒക്കെ ഉള്ളു. മിശ്ര ഖമാജ് എന്ന് പറയുമ്പോൾ അതില് ഭജൻസ് ആണ് അധികം ഉള്ളത്. ഈ ഒരു രാഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭക്തിയാണ് എങ്കിൽ പോലും ഈ സിനിമയിലേക്കൊക്കെ ഈ ഒരു രാഗം എടുക്കണമെന്നുണ്ടെങ്കിൽ അതെ ചെറിയ ദുഃഖ ചായം കൂടെ ഉണ്ട്. ദുഃഖമുണ്ട് തീർച്ചയായിട്ടും, ദുഃഖം വിരഹം അതൊക്കെ ഇത് ഒളിഞ്ഞിരിക്കുന്നുണ്ട് മിശ്ര ഖമാജ്. അപ്പൊ ഇത് സിനിമാ സംഗീതത്തിലും മിശ്ര ഖമാജ് ഒരുപാട് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. ഹിന്ദിയിലത്തെ നോക്കുകയാണെങ്കിൽ ഹിന്ദിയിലെ എസ് ഡി ബർമൻ അഭിമാൻ എന്നുള്ള ഫിലിമിൽ എസ് ഡി ബർമൻ ചെയ്ത് ലതാ മങ്കേഷ് കിഷോർ കുമാർ പാടിയ ഒരു ഡ്യൂയറ്റ് ഉണ്ട്. തേരെ മേരെ മെലനിക്കി തുടങ്ങുന്നു. അതുപോലെ ആർ ഡി ബർമൻ
ചെയ്ത് ലതാ മങ്കേഷ്വർ പാടിയ ചോരി ചോരി ചുപ്കെ ചുപ്കെ എന്ന ഒളിഞ്ഞു കിടക്കുന്ന വാക്ക് ഇതിൽ കുറച്ച് കൂടുതൽ കൊടുക്കേണ്ടി വരും അല്ലേ? ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഭക്തി ഒക്കെയാണ് അതാണ് കുറച്ച് കൂടുതലായിട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ നമ്മുടെ ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്ക് തമിഴിലെ ഇതുപോലെ എം എസ് സുഷനാ സാറ് കെ വി മഹാദേവൻ, കെ വി മഹാദേവൻ വെച്ചാൽ നമ്മുടെ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കൗണ്ടർ പാർട്ടാണ് തമിഴ് ഫീൽഡിൽ. കർണാടക മ്യൂസിക് നല്ലപോലെ അറിയാൻ ഒരുപാട് നല്ല പാട്ടുകൾ കർണാടക മ്യൂസിക്കിന്റെ രാഗങ്ങൾ ബേസ് ചെയ്തിട്ട് അദ്ദേഹം കൊടുത്തുകൊണ്ട് ചേർന്നത് അദ്ദേഹത്തെ ചേർന്നത് എം എസ് വിയിലെ സുമൈതാങ്ക് ഷായിന്താർ ശരിക്കും ഇന്നത്തെ ജനറേഷൻ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന പാട്ടുകളൊന്നും ഒരുപക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ കേട്ട് കാണില്ല, കേൾക്കാനുള്ള അവസരം കൂടിയാണ് നമ്മൾ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതൊക്കെ കേൾക്കുമ്പോ ചിലരെങ്കിലും മിസ് ചെയ്യുന്നുണ്ടാവും, അയ്യോ ഇങ്ങനെയുള്ള അപൂർവമായിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഉണ്ടായിരുന്നല്ലോ. അതുപോലെ തന്നെ എം എസ് വിനെ ട്യൂൺ ചെയ്ത് എസ് പി ബാലസുബ്രഹ്മണ്യം സുശീലെ കൂടെ പാടിയ ഡ്യുവറ്റ് ഉണ്ട്. മലയാളത്തിലും ഒരുപാട് ഒരുപാട് ഗാനങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വാശി പറഞ്ഞു. ഏതൊക്കെയാണ് ആ ഗാനം? മലയാളത്തില് അധികം ഗാനങ്ങളും ചെയ്തിട്ടുള്ള ബാബുരാജാണ്. ഈ മിശ്ര ഖമാജ് രാഗം ഉപയോഗിച്ചിട്ടുള്ള ബാബുരാജാണ്. ആദ്യം ഓടി വരുന്ന ഗാനമാണ്, മനസ്സിൽ വരുന്ന ഗാനമാണ് കണ്ണീരും സ്വപ്നങ്ങളും മനസ്വിനി. താനേ തിരിഞ്ഞും അറിഞ്ഞും താമരമെത്തയിലുണ്ടും, ഈ ഭാഷയുടെ അതിമനോഹരമായ വരികൾക്ക് ബാബുരാജ് ഈണം നൽകിയിട്ട് ആ ഗാനം ഈ രാഗമാണ്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ഗാനം നമ്മളിപ്പോ കേട്ട് കഴിഞ്ഞു. ഇപ്പോഴും എത്ര കേട്ടാലും മതി വരാത്ത ജാനകിമ്മ പാടിയ പാട്ട്. ഇനി അതിൽ നിന്ന് ഒരു ചെറിയ ബബ്ലി ആയിട്ടുള്ള ഒരു സോങ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, തുമ്പി എന്നുള്ള ഗാനം. സലിൽ ചൗധരി ഒന്ന് ഒരു വേദിയോളം ശരി.
ശരിക്കും ഈ മിശ്ര ഖമാജ് എന്ന് പറയുന്ന രാഗത്തില് ഹിന്ദുസ്ഥാനിയിൽ കച്ചേരികൾക്ക് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇമ്പോർട്ടൻസ് ഉണ്ട്. പക്ഷേ ഈ മെയിൻ രാഗമായിട്ടല്ല മിശ്ര ഖമാജ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ തുക്കട എന്ന് പറയുന്ന പോലെ നമ്മുടെ കർണാടക സംഗീത പദ്ധതിയിൽ തുക്കട എന്ന് പറയുന്ന ലാസ്റ്റ് സെഗ്മെന്റ് ഉണ്ടല്ലോ, അതുപോലെ ഹിന്ദുസ്ഥാനിൽ ധുമ്രി ധുമ്രി ഉണ്ട്. ഖയാലാണ് വളരെ വെയിറ്റ് ഉള്ള സാധനം. ഇത് ധുമ്രി എന്ന് പറഞ്ഞ ലൈറ്റ് വേർഷനാണ്. ധുമ്രിക്ക് ഉപയോഗിക്കുന്ന രാഗമാണ് മിശ്ര ഖമാജ്. മിശ്ര ഖമാജ്, തിലക്, പീലു ഇതൊക്കെ ധുമ്രിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിൽ ധുമ്രി, മിശ്ര ഖമാജ്, ധുമ്രി, ബഡേ ഗുലാം അലി ഖാൻ, അമീർ ഖാൻ, പരവേസ് സുൽത്താൻ ഇവരൊക്കെ പാടിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ സമയപരിമിതി അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതെ, അപ്പൊ മിശ്ര ഖമാജ് ആണ് നമ്മൾ ഇന്ന് ഒരുപാട് അടുത്തറിഞ്ഞ രാഗം എന്ന് പറയുന്നത്. അല്ലെ, കുറെ അല്ലെങ്കിൽ പോലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ പാട്ടുകൾ ഏതൊക്കെയാണെന്നൊക്കെ മാഷെ നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു സോ മച്ച് മാഷെ. ഏതായാലും ഇനി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും മറ്റൊരു രാഗവുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം. നമസ്കാരം.